എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വി സി വാലയുടെ മണിയൊക്കെ മേടിച്ചിട്ടുണ്ട്. ഒരു കിലോത്തിന് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞത് 180 രൂപയാണ്, പക്ഷേ 180 രൂപയല്ല, ഒരു കിലോത്തിന് വന്നിരിക്കുന്നത് 250 രൂപയാണ്. വല തളക്കേണ്ട മെത്തേഡ്, ഈ ഓരോ മണികളും നമ്മൾ വലയിൽ തളക്കേണ്ട മെത്തേഡാണ് ഇന്നത്തെ വീഡിയോയിൽ. ഞാൻ മേടിച്ചിരിക്കുന്ന മണി ആണ് ഈ കാണുന്നത്. ഇത്ര മണികളുണ്ട്. പുതിയതായിട്ട് മണി മേടിക്കുമ്പോൾ ഇതേപോലെ ഇരിക്കും. പിന്നെ ഈ പറഞ്ഞ നൂല്, ഈ നൂല് നമ്മൾ രണ്ട് മടക്കിലെടുക്കണം, ഡബിൾ. ഇതേപോലെ രണ്ട് മടക്കിൽ, ഇതിപ്പോൾ 6 നമ്പർ നൂലാണ് എടുക്കേണ്ടത്, പക്ഷേ ഇത് 6 നമ്പർ അല്ല. തൽക്കാലം ഇപ്പോൾ നൈലോൺ നൂലതിൻ്റെ പേരിൽ കുഴപ്പമില്ല എന്ന് വിശ്വസിക്കുന്നു. പക്ഷേ രണ്ടര എടുക്കണം. രണ്ടര എടുക്കുന്ന വരുമ്പോഴത്തേക്കും വീശു വലയുടെ വളയം, വീശു വല എത്ര രീതി, ഏത് രീതിയിലാണ് വീശു വല റൗണ്ടിൽ വീശു വീശു കഴിഞ്ഞാൽ നമുക്ക് ഒരു റൗണ്ട് കിട്ടുമല്ലോ. അപ്പോൾ ആ റൗണ്ടിനെ ഒപ്പിച്ചിട്ട് നമ്മളുടെ ഈ മണി കോർക്കാൻ വേണ്ടിയിട്ടുള്ള നൂലും ഈ കാണുന്ന നൂലും ഈ അത്രയും നീളത്തിലെടുക്കണം. ഒരു ഒറ്റ ചരടല്ല, ഈ ഇതേപോലെ ഇരട്ട ചരട് എടുക്കണം. ഒരു വീശു വല ഒരു ഉദ്ദേശം വീശി കഴിഞ്ഞാൽ അതിൻ്റെ റൗണ്ട് കാണാൻ പറ്റും. അല്ലെങ്കിൽ ഞാൻ തന്നെ വീശുമ്പോഴത്തേക്കും ആ ഉള്ള വീശു കഴിയുമ്പോഴത്തേക്കും ഉണ്ടാകുന്ന ആ റൗണ്ട് കണക്കാക്കിയിട്ട് ഇതേപോലെ നൂല് 2 എഴ എടുക്കണം. അപ്പോൾ ഇത് 2 എഴ എടുക്കാം. ഇതുപോലെ ഈ 2 എഴ വന്നിരിക്കണണ്ടാ. ഇതുപോലെ 2 എഴ ഒരു വീശു വല വീശി കഴിഞ്ഞാൽ കിട്ടുന്ന റൗണ്ട് അതനുസരിപ്പിച്ച് അത് ഒപ്പിച്ചെടുക്കണം. ഇപ്പം ഇത്ര ഞാൻ എടുത്തിട്ടുള്ളൂ, ബാക്കി എൻ്റെ ഇത് ഇത്ര എടുത്തിട്ടുണ്ട്. ഈ കാണുന്ന നൂലിൽ നിന്ന് ഇത്ര എടുത്തു. നമുക്ക് ഇവിടം വെച്ചിട്ട് ഇവിടെ കിടക്കട്ടെ, എന്നിട്ട് റൗണ്ടിൽ ഇത് നോക്കാം. ഒരു വല വീശി കഴിഞ്ഞാൽ എന്തോരം വരും. അപ്പം ഇങ്ങനെ സ്ഥലം ഇല്ലാത്ത കാരണം ഉണ്ടോ, അതുകൊണ്ടാണ് ഞാനിങ്ങനെ ഇപ്പോൾ ഒപ്പിച്ചിടുന്നത്. എന്താ ഇങ്ങനെ ഒരു വല വീശിക്കഴിഞ്ഞാൽ ഇത്രയും വലിയ റൗണ്ട് വരെയൊന്നുമില്ല. ഏതാണ്ട് ഇപ്പം ഇതുവരെയും വന്നിട്ടുണ്ട്. ഇതിൽ നിന്ന് കുറച്ച് ഉറപ്പും കൂടി എടുക്കാം, കുറയരുന്നില്ല. കുറഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല, വേറെ നമ്മൾ മുറിച്ച് ചേർക്കേണ്ടി വരും. അപ്പം ഇതൊന്ന് കട്ട് ചെയ്യണം. കട്ട് ചെയ്ത് ഇനിയിപ്പോൾ വീണ്ടും ഇത് ഉപ്പാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ഇങ്ങനെ ആ 2 അച്ചുണി കാണുന്നത്. ഇനി എന്തോരം ഉണ്ടെന്ന് ഞാൻ പറയാട്ടോ. ഇതിപ്പോൾ ഈ നൂലിൻ്റെ ആകെയുള്ള അളവ് കേട്ടാ, 1, 10, 11, 11 ഭാഗം. 11 ഭാഗമാണ് നമ്മളിപ്പോൾ എടുത്തിരിക്കുന്നത്. ഇപ്പം ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ 11 ഭാഗം ഇരട്ട നൂല്, ഈ നൂലിലേക്ക് നമ്മുടെ മണികൾ കോർക്കേണ്ടതുണ്ട്. അപ്പം അതിനെന്ത് ചെയ്യണം, മണിയെ എളുപ്പത്തിൽ കോർക്കാൻ വേണ്ടി ഇതിൻ്റെ അറ്റത്ത് ചെറിയൊരു ടങ്കീസ് നൂല് കെട്ടണം. ടങ്കീസ് നൂല് എടുക്കട്ടെ. അപ്പോൾ ഇതാണ് ഈ കാണുന്ന ടങ്കീസ് നൂല്. ഇത്തിരി വണ്ണം കൂടിയതാണ് കേട്ടോ. അതിപ്പോൾ ഇത് ഇത് വേണമെന്ന് തന്നെ നിർബന്ധമൊന്നുമില്ല. അല്ലെങ്കിൽ മറ്റേ പൊതിമടലില്ല, ഒരു ചകിരിനാര് എടുത്തിട്ട് ഇതിൻ്റെ അറ്റത്ത് കിട്ടിയാലും മതി. വിലയുള്ള ചകിരിനാര്, ഇതിനിപ്പോൾ പകരം ഇത് കിട്ടാൻ മാർഗമില്ല എന്നുണ്ടെങ്കിൽ ചകിരിനാര് എടുത്തിട്ട് കട്ടി കൂടി ചകിരിനാര് അതെടുക്കുക. അതുകൊണ്ട് ഇവിടെ കിട്ടുക. ഇപ്പോൾ ഇത് ഇപ്പോൾ ടങ്കീസ് അതിൻ്റെ പേരിൽ എനിക്കിവിടെ ഉള്ളതാണ് ഞാനിതിപ്പോൾ എടുത്തത്. മണികൾ കുറക്കാനായിട്ടാണ് ഇപ്പോൾ ഇതിൻ്റെ അറ്റത്ത് നമ്മളിത് ഇതുപോലെ കെട്ടണത്. അപ്പോൾ ഇനി മണി ഓർക്കാം.
അപ്പൊ ഈ കാണുന്ന 3 കിലോ മണി ഈ എല്ലാം തന്നെ ഇതിനകത്തോട്ട് കോർക്കണം. ഒരു സംശയം വേണ്ട, മുഴുവൻ മേടിച്ച മണി മുഴുവനും ഈ ഇരട്ട നൂലിലേക്ക് നമ്മൾ കോർക്കണം. ഇതുപോലെ ഇപ്പൊ ഇതിനകത്ത് കണ്ടില്ലേ, ഇതുപോലെ കോർക്കണം കംപ്ലീറ്റ്. അപ്പൊ ഇങ്ങനെ മണികൾ കോർത്ത് കഴിഞ്ഞാല് ആണ് നമ്മൾ പിന്നെ വല തളക്കേണ്ടത്. കംപ്ലീറ്റ് മണിയും ഇത് കോർക്കണം. പിന്നെ ഇത് 1 കിലോഗ്രാം 50 മണി കാണും. ഇത് നിർബന്ധമില്ല, ചിലപ്പോൾ 48 ഉണ്ടാകും, 48 ഉണ്ടാകും. 1 കിലോ മണി എണ്ണെടുത്ത് കഴിഞ്ഞാൽ ഇപ്പൊ ഇതിന് 1 കിലോഗ്രാം മണി നമ്മൾ തൂക്കി നോക്കി കഴിഞ്ഞാൽ 40 48 ചിലപ്പോൾ 50 വരെയൊക്കെ ഉണ്ടാകും. അപ്പൊ അത് ആണ് ഇതിൻ്റെ അളവ്. പിന്നെ ഇതിപ്പോ ചില മണികൾ കോർക്കുമ്പോഴത്തേക്കും ഇതുപോലെ ഇതുപോലെ തടസ്സം നിൽക്കണുണ്ട്. ആ തടസ്സം ഇതുപോലെ ഇരിക്കണം. അപ്പൊ ഇത് ഇപ്പുറത്ത് ഇതുണ്ടെങ്കിൽ ചെറിയൊരു കമ്പി എടുത്തിട്ട് അകത്തി കൊടുത്തു കഴിഞ്ഞാൽ ഹോള് വരും. ഇപ്പൊ ഇത് കൊട്ടിക്കളഞ്ഞത്, അതിലൊരു ഇതുപോലെ ഹോള് അടഞ്ഞിരിപ്പുണ്ടായിരുന്നു. നേരത്തെ പറഞ്ഞ പോലെ ഇത് അത് കണ്ട ഇതുപോലെ ഈയം കയറിയിട്ട് അതിനകത്ത് വളർന്നുണ്ടാവും. അത് കുഴപ്പമില്ല, ഇതുപോലെ എന്തെങ്കിലുമുള്ള സാധനം വെച്ചിട്ട് നമ്മൾ ഇതിനകത്തൊന്ന് ഇട്ട് തിരികെ കൊടുത്താൽ മതി. അപ്പൊ അത് ഓക്കെ. അപ്പൊ ഇത് ഇതുപോലെ തന്നെ എല്ലാ മണികളും കോർക്കണം. ഓരോന്ന് കോർക്കണം. ഇപ്പൊ വല്ലട മണി കോർത്ത് കഴിഞ്ഞു. ഇനിയിപ്പോ നമുക്കത് ചെയ്യേണ്ടത് വെച്ചാല് ഇനി വല തളക്കാം. അപ്പൊ വല തളക്കാൻ ആരംഭിക്കാം. അപ്പൊ അതിന് സ്വല്പം നൂല് ഇതേപോലെ നൂലെളപ്പിൽ എടുക്കണം. അധികം വേണ്ട, കുറച്ച് മതി. നൂലെടുക്കണം, അധികം ചുറ്റേണ്ടത്. ഇത് കാരണം അഴിച്ചെടുക്കാനാണ്. അഴിച്ചെടുത്തിട്ട് മണി ൂടി പാസ് ചെയ്ത് പോകാണ്ടെന്ന് പറയണത്. അതായത് ഇങ്ങനെ നൂലിൽ കയറ്റാൻ കാരണം, അത് വെള്ളത്തിൽ കയറ്റാൻ കാരണം വെച്ചാൽ നമുക്ക് കണ്ണുകൾ പെട്ടെന്ന് പെട്ടെന്ന് കിട്ടിയെടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് കണ്ണുകാട്ടൽ വേണം. അതുകൊണ്ടാണ് ഇങ്ങനെ അധികം എടുക്കേണ്ട ആവശ്യമില്ല, കുറച്ച് മതി. കഴിച്ച് കളയാൻ വേണ്ട കട്ട് ചെയ്തു. അപ്പൊ ഇത്ര നൂലെടുത്ത് അപ്പൊ നേരത്തെ തള മറ്റേ ചവിട്ട് വേണ്ടി കട്ട് ചെയ്ത് അതിന്റെ അറ്റം ആണ് ഇത് കാണുന്നത്. അപ്പൊ അത് സ്വല്പം നൂലിൽ കൂടെ കിടപ്പുണ്ട്, അതും കട്ട് ചെയ്യാം. അപ്പൊ അതും കട്ട് ചെയ്ത് അപ്പൊ ചവിട്ട് വേണ്ടി കെട്ടി പടി അഴിക്കല്. അടിയതാഴ്ച വെച്ച് ഇനി ഇതാണ് നൂല്, നമ്മുടെ മണി പുറത്ത നൂല്. ഇത് നമ്മുടെ വലയും. അപ്പൊ ഇവിടെയാണ് നമ്മൾ ആദ്യം പിന്നെ മണി തളക്കാൻ പോണത്. അപ്പൊ അതിനെന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ആദ്യമേ തന്നെ നമ്മൾ ഇവിടെ ഒരു ഈ കാണുന്ന നൂലെളപ്പെടുത്ത് ഇവിടെ കിട്ടിയിട്ട് ശേഷം ഇതിന്മേൽ കണ്ണി പോർത്തെടുക്കാം. അപ്പൊ അതെന്താണ് ചെയ്യണമെങ്കിൽ നമുക്ക് പഠിക്കാം. ഓർത്തെടുത്ത് കണ്ണ് കെട്ടി കണ്ടാ. ഇങ്ങനെ കണ്ണി കെട്ടിയ ശേഷം അപ്പൊ ഒരു കണ്ണി നമ്മളിപ്പോ കെട്ടിയില്ലേ, കെട്ടിക്കഴിഞ്ഞിട്ട്
പിന്നീട് വരുന്നതെന്ന് വെച്ചാൽ ബാക്കിയൊക്കെ അത് ഇവിടെ ഉണ്ട്. ഇത് അതായത് ഈ മണി കോർത്തിട്ടൊക്കെ നൂലി പോയാണ് പിന്നെ നമ്മൾ അടിയിൽ കൂടി അതിൻ്റെ അടിയിൽ കൂടി എടുത്തിട്ടുണ്ട്. ഇങ്ങനെ എടുക്കും, ഇങ്ങനെ എടുത്തിട്ട് അടുത്ത കണ്ണിൻ്റെ ഇടയിൽ അല്ല. അപ്പം ഇങ്ങനെ വരുമ്പോഴത്തേക്ക് ഇങ്ങനെ കെട്ടി ഓരോ കണ്ണുകളും നമ്മളിങ്ങനെ കെട്ടണം. ഇപ്പം ഒരു ഞാനിവിടെ കെട്ടാൻ പോകണം എന്ന് പറഞ്ഞത് ഇപ്പം ഒരു കണ്ണി കെട്ടിയെങ്കിലും ഇങ്ങനെ ഒരു 15 കണ്ണി തുടച്ചിട്ട് കെട്ടുക. അപ്പം രണ്ടാമത്തെ കണ്ണി കെട്ടി ഉണ്ടാവും. ഇപ്പം ഇത് രണ്ടാമത്തെ കണ്ണിയാണ് ഇപ്പം കെട്ടിയത്. അതേപോലെ 15 എണ്ണം കൊടുക്കണം. ഇപ്പൊ 3 എണ്ണം മതി. അല്ലേ 15 എണ്ണം നോക്കാം. 2, 4, 6, 8, 10, 12, 14, 15 എണ്ണയായി. ഇനിയിപ്പോ 15 എണ്ണി കെട്ടിക്കഴിഞ്ഞു. ഇനി ഈ നൂല് ഇതിൻ്റെ ഉള്ളിൽ കൂടി കോർക്കേണ്ടതുണ്ട്. അത് കൊണ്ടിട്ടാണ് ഇതിപ്പോൾ ഇത്ര അഴിച്ചെടുക്കണം. ഇതിപ്പോൾ ഈ നൂലിളപ്പ് ഇത് അഴിച്ചെടുത്തേക്കണം. ഞാൻ അതെന്തിനാന്ന് വെച്ചാൽ ഈ മണി നമുക്ക് ഇതിനകത്ത് കൂടി പാസ് ചെയ്യിക്കണം. ഈ നൂലിളപ്പ് ഉണ്ടെങ്കിൽ അത് നടക്കൂല. അപ്പം ഇത് ഇപ്പം മണി നമ്മൾ ഇപ്പോൾ കെട്ടിക്കൊണ്ടിരിക്കുന്ന നൂലാണത്. കണ്ട ഈ കെട്ടിക്കൊണ്ടിരിക്കുന്ന നൂലാണത്. ഈ നൂലിലാണ് നമ്മൾ തളച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് ഇത്ര പീസുള്ളൂ. അതുകൊണ്ട് ഇപ്പം ഈ നൂല് നമ്മൾ ഈ മണി ഈ കാണുന്ന മണിയിലോട്ട് കുറക്കും. അതാണ് ഇപ്പം ചെയ്യുന്നത്. അതിന് ഈ നൂലിൻ്റെ രണ്ടിൻ്റെ നൂലിൻ്റെ ഇടയ്ക്ക് വെച്ച് കൊടുത്തിട്ട് ഈ മണി പയ്യങ്ങോട് പാസ് ചെയ്ത് തള്ളിക്കൊടുക്കണം. അപ്പം ഇപ്പുറത്തേക്ക് വരും. അപ്പോൾ അതുകൊണ്ട് ഈ നൂല് നമ്മൾ വഴിച്ച് വലിച്ചെടുക്കണം. വലിച്ചെടുത്ത് ഇപ്പം നോക്കുമ്പോഴത്തേക്കും നമ്മുടെ ഈ നൂല് കെട്ടി തളച്ച നൂലും ഈ മണിയും കൂടി പാസ് ചെയ്ത് വന്നപ്പോൾ നോക്കിയ തരത്തിൽ വരും. അപ്പോൾ നമ്മൾ ഇപ്പം 15 കണ്ണി ഇവിടെ കെട്ടി. അതിനുശേഷം ഇവിടെ മണി ചേർത്തത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അതായത് ഇവിടെ കെട്ടിയ നൂലുകൊണ്ട് ഈ ഇതിൻ്റെ ഉള്ളിൽ കൂടി നമ്മൾ ഈ മണിയുടെ ഉള്ളിൽ കൂടി ഈ നൂല് തളക്കുന്ന നൂല് പാസ് ചെയ്ത് പോന്ന്. അപ്പോൾ ഇത്തരത്തിലാണ് ഇപ്പോൾ ഇവിടെ വന്നേക്കുന്നത്. അപ്പം ഇനി ഈ നൂല് തന്നെ വീണ്ടും നമ്മൾ ആ നൂലളപ്പിൽ കോർക്കണം. കാരണം വെച്ചാൽ പിന്നെ ഇനിയും 15 കണ്ണി നമുക്ക് കെട്ടിയെടുക്കണം. അതുകൊണ്ടിട്ടാണ് വീണ്ടും ഇത്, അല്ലെങ്കിൽ നമ്മൾ കൈകൊണ്ടാണ് സാധാരണ മുമ്പൊക്കെ കെട്ടിയിരുന്നു വെച്ചത്. ഇപ്പം അങ്ങനെ കെട്ടാനായിട്ട് എനിക്കത് ഇത്തിരി ബുദ്ധിമുട്ടുള്ള കാരണം പണിയുടെ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. കാര്യം ഇത് നൂലളപ്പിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കോർക്കണ ഒരു ബുദ്ധിമുട്ടുണ്ടെങ്കിലും അത് കുഴപ്പമില്ല. മറ്റേതാകുമ്പോഴത്തേക്കും അത്രയും കുറവ് നൂല് അളക്കാൻ എടുക്കാൻ പറ്റുള്ളൂ. ഇതപ്പം ഇത്തിരി കൂടുതലെടുക്കാൻ പറ്റും. മാത്രമല്ല ഓരോ മണി എടുക്കുമ്പോൾ കയറ്റി കഴിഞ്ഞ് തളക്കുമ്പോൾ ഈ മണി കയറ്റിയിട്ട് തളക്കാൻ നേരത്ത് കൈകൊണ്ടായിരുന്നു നേരത്തെ തളച്ചിരുന്നെങ്കിൽ ഇപ്പം നൂലളപ്പ് എടുത്ത് ഇട്ടക്കണം നമുക്ക് പെട്ടെന്ന് അത് തളക്കാൻ പറ്റും. അപ്പം അതിനിടയ്ക്കൊരു മണിയല്ല ഒരു കണ്ണി ഫ്രീ ആയിട്ടിടും. ആ കണ്ണിയാണ് ഇപ്പം ഇവിടെ വരാൻ പോകുന്നത്. അല്ല ഇപ്പം ഇങ്ങനെ വരുമ്പോഴത്തേക്കും ഈ നടുക്കത്തെ കണ്ണിയിൽ കെട്ട് തള വരില്ല. അത് കണ്ണി ആ കണ്ണി വെറുതെ ഫ്രീ ആയിട്ടിടും. അല്ല ഇപ്പം അടുത്ത് അതിന് ഈ കണ്ണി ഫ്രീ ആയിട്ടിട്ടിട്ട് അതിൻ്റെ അടുത്ത കണ്ണി എടുത്ത കണ്ണി കൂടിയാണ് ഇപ്പം തളക്കുന്ന റോപ്പ് തളക്കുന്ന നൈലോൺ നൂല് കോർത്തെടുത്തേക്കണം. എന്നിട്ട് ഇത്തരത്തിൽ പിടിക്കും. ഇത്തരത്തിൽ ഇങ്ങനെ ടൈറ്റ് ചെയ്ത് പിടിച്ചിട്ട് തള്ളവരിലോട്ട് അങ്ങനെ അമർത്തി പിടിച്ചിട്ട് ആണ് നമ്മൾ കെട്ടാൻ പോകുന്നത്.
ഒരു മണി ഈശ്വരനെ തളച്ചോ വരും, തള വന്നു കഴിഞ്ഞാണ് കണ്ടാ ഇങ്ങനെയാണ് മണി തളക്കണത്. ഇനി വീണ്ടും നമ്മൾ 15 കണ്ണി എടുക്കണം. അപ്പൊ ഇവിടെ 15 ഈ വെറുതെ വിട്ടേക്കണ കണ്ണിയും 16 ഇവിടുത്തെ കണ്ണി കൂടി കൂട്ടി 17 കണ്ണി ആയി ആകെ. ഇനി അടുത്ത കണ്ണി എടുക്കണം. ഇനി വീണ്ടും ഒരു 15 കണ്ണി. അപ്പൊ ഇതിന്റെ ഈ ഗ്യാപ്പിലാണ് ചുരുക്കുകാല് കെട്ടുവരുള്ളൂ. അപ്പൊ അവര് 15 കണ്ണി വീണ്ടും കെട്ടിയെടുക്കണം. അപ്പൊ ഇങ്ങനെ മണി നമ്മൾ കെട്ടി കെട്ടി വരുമ്പോഴത്തേക്കും ഈ മണി പുറത്തേക്കണ നൂല് ഇതാണ്ട്. ഇപ്പൊ ഇത്രേ ഉള്ളു. ഇവിടുന്ന് കാണുന്ന ഈ നൂല് പയ്യെ അങ്ങനെ മണി അങ്ങനെ പയ്യെ 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 പുറകോട്ട് ഇറക്കി കൊടുക്കണം. അല്ലെങ്കിൽ നമുക്ക് ഇവിടെ കെട്ടാൻ നൂലുണ്ടാവില്ല. ഇത്രയും നമ്മൾ കെട്ടി വരുമ്പോഴത്തേക്കും ഈ കാണുന്ന ഇത്രയും നൂല് നമ്മൾ വലയിലോട്ട് പോയി കഴിയുമ്പോഴത്തേക്കും ഈ മണി ബാക്കിയുള്ള മണി പുറകോട്ട് അങ്ങനെ തള്ളി 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 കൊടുക്കണം. അപ്പൊ നൂല് നമ്മൾ കുറെ ബാക്കി എടുത്തിട്ടു. അപ്പൊ വീണ്ടും 15 കണ്ണി കെട്ടണം. ഇപ്പൊ എത്ര എണ്ണം ആയി? 1, 2, 3, 4, 5, 6, 8, 10, 12, 14 15 15 കണ്ണി. അപ്പോ ഇനി ഇതഴിച്ചിട്ട് വീണ്ടും മണി ഓർക്കണം. ഈ ഒരു ബുദ്ധിമുട്ടേ ഉള്ളൂ, അല്ലെങ്കിൽ നമ്മൾ കൈ ഇത് ഓർത്തില്ലെങ്കിലും ചെയ്യാം. ഓരോ മണി ഓർക്കുമ്പോഴും അതിങ്ങനെ അഴിച്ചെടുക്കേണ്ടി വരും. അഴിച്ച നൂല് നമ്മളിവിടെ ഇതിൻ്റെ ഇടയിലോട്ട് കയറ്റി വെച്ചിട്ട് അടുത്ത മണി കയറ്റും. അപ്പൊ അടുത്ത മണി കയറ്റും. വീണ്ടും നൂലളപ്പിൽ ചുറ്റിയെടുക്കുന്നു. കാരണം അടുത്ത 15 കണ്ണികൾ വേഗം കെട്ടിയെടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇങ്ങനെ ചെയ്യണം. അപ്പൊ നമ്മൾ രണ്ടാമത്തെ മണി ഓർത്തിട്ട് ഇതേപോലെ എടുത്ത് കണ്ട. അപ്പൊ വീണ്ടും ഒരു കണ്ണി ഇവിടെ ഇട്ടേക്കണം. ഈ കണ്ണി ഫ്രീ ആയിരിക്കും. അടുത്ത കണ്ണി കുറക്കുക. അടുത്ത കണ്ണി കുറത്തെടുത്ത് ഇതുപോലെ ടൈറ്റാക്കി ഇവിടെ പിടിക്കുക. അവിടെ ഈ തള്ളവരിലുണ്ട്, ഇടത്തെ തള്ളവരിലുണ്ട്, ഇടത്തെ കൈയില്ല, തള്ളവരിലുണ്ട്. ഇങ്ങനെ അമർത്തി പിടിച്ചിട്ട് കണ്ണി ഇതുപോലെ കെട്ടിയെടുക്കണം. ഇതുപോലെ കെട്ടിയെടുത്ത് കഴിയുമ്പോഴത്തേക്കും അവിടെ ബലമായി കണ്ടില്ലേ. ഇത് ഇത്തരത്തിലാണ് അങ്ങേയറ്റം വരെയും ഇനി കണ്ണികൾ വല തളക്കണത്. അപ്പൊ അടുത്ത കണ്ണി ഓർക്കണം. അവസാനം വരുമ്പോഴത്തേക്കും മണി ചിലപ്പോ പോരായികയൊക്കെ വന്നിയാണെങ്കിൽ
മിച്ചം വരുന്ന കണ്ണികൾ എണ്ണിയിട്ട് നമ്മുടെ കൈവശിരിക്കുന്ന മണി വലയിൽ എത്ര കണ്ണി ബാക്കിയിരിപ്പുണ്ട് എന്ന് നോക്കിയിട്ട് കണക്ക് കൂട്ടിയിട്ട് വേണം ആ മണി വലയിലോട്ട് ചേർക്കാൻ, അല്ലെങ്കിൽ പിന്നെ ആ മണിക്ക് വേണ്ടി വേറെ നമ്മൾ അന്വേഷിച്ച് നടക്കേണ്ടി വരും. ഇപ്പം 15 കണ്ണി ഗ്യാപ്പ് ഇട്ടിട്ടാണ് ഓരോ മണികളും തളക്കുന്നത്. അവസാനം ഇത് തികയാതെ വരുകയാണെങ്കിൽ കുറച്ചൊന്ന് വലയിൽ ഇപ്പോൾ കുറച്ച് ഭാഗം കുറച്ച് ഇത്രയും കൂടി തളക്കാനുള്ളതെന്ന് വിചാരിക്കും, ഇത്രയും ഭാഗം. അപ്പോൾ കൈവശിരിക്കുന്ന മണി ഇവിടുത്തെ കണ്ണിയുടെ എണ്ണം കൂടി കണക്കാക്കി, അപ്പം അന്നേരം കണ്ണി വീണ്ടും ഒട്ടിയിട്ട് കൈവശമുള്ള മണിയും കൂടി ഇണ്ടി കണക്കാക്കിയിട്ട് തളക്കണം. ഒന്ന് ഒന്നോ രണ്ടാം മണിയും കൂടി തളക്കുന്നത് കാണിക്കാം. 13 2 ഇപ്പം ഇതിൻ്റെ എടുത്ത കാരണമാണോ പെട്ടെന്ന് പെട്ടെന്ന് കണ്ണി കിട്ടാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ ഈ നൂല് മുഴുവൻ അഴിച്ചിട്ടിട്ട് ഓരോ കണ്ണിൽ നിന്ന് ഓരോ കണ്ണിൽ നിന്ന് കുഴക്കുമ്പോൾ ബുദ്ധിമുട്ട് വരും. 15 2 ഇപ്പം 15 കണ്ണി നമ്മൾ കെട്ടിക്കഴിഞ്ഞു. ഇപ്പുറത്തും 15, ഇവിടെ 15, ഇവിടെ 15, അങ്ങനെ തന്നെ. ഇനി വീണ്ടും ഇതടിക്കാം, ഇത് വീണ്ടും അടുത്ത പണി എടുക്കും. അടുത്ത പണി എടുത്ത് കഴിഞ്ഞു, അടുത്ത പണി എടുത്തിട്ട് വീണ്ടും നമ്മൾ ഈ ആഴ്ച നൂലിതിലിട്ട് കുറക്കും. ഇങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ പണികൾ. ഇതെല്ലാവരും വിഷു പണി വിഷുവിലെ വല പണിയാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് ഇത്തരത്തിൽ സംശയമൊന്നും കൂടാണ്ട് വല ധൈര്യമായിട്ട് വളർന്നെടുക്കാം. അപ്പൊ കോർത്തിട്ട് നമ്മൾ വീണ്ടും ഇവിടെ കെട്ടുക. സാധാരണ ഇങ്ങനെ ഈ കൈക്ക് ഉപയോഗിച്ചിട്ട് ഇങ്ങനെയാണ് ഇങ്ങനെ ആണ് കെട്ടിരുന്നത് ചെയ്തത്. ഇപ്പൊ അത് ഞാൻ ചെയ്യണില്ല. തരണം വേണം എന്നുള്ളതിന്റെ കാര്യങ്ങളൊക്കെ പറയാം. ഏതായാലും 2 പിന്നെ അത് മിക്കവാറും ഇതെല്ലാം കൂടി ഒരൊറ്റ വീഡിയോയിൽ ചെയ്യാൻ പറ്റില്ല. ഇത് തന്നെ ചെയ്ത് തീർക്കുമ്പോഴത്തേക്കും ടൈം ഒരുപാട് പിടിക്കും. ഇത്രയും കണ്ണുകൾ കൈ കൊണ്ട് കെട്ടാന്ന് പറയുമ്പോൾ തന്നെ നല്ല ക്ഷമമാണ്. പിന്നെ ഇത് ഇതാകുമ്പോൾ ഒരൊറ്റക്കെട്ടെ പോണുള്ളൂ, മറ്റേതാകുമ്പോൾ ഇതിപ്പോൾ ഇത്രയും കണ്ണി കെട്ടി കെട്ടിയെടുത്തില്ല. 1 2 3 3 മണി ഇവിടെ തളക്കാം. ഇങ്ങനെ കെട്ടിയിടുമ്പോഴത്തേക്കും അവിടെ പെശകൊന്നും വരരുത്, കട്ട കൂടിയൊക്കെ പോകും ചില സമയത്ത്. അപ്പോൾ അതങ്ങനെ വരാതിരിക്കാൻ വളരെ സൂക്ഷിക്കണം, അല്ലെങ്കിൽ പിന്നെ അത് കെട്ട് അലമ്പായി പോകും. ഇപ്പം കെട്ടിക്കഴിഞ്ഞു, വീണ്ടും 15 കണ്ണി പഴയ പണി വീണ്ടും 15 കണ്ണി എടുക്കണം. ഇല്ലേ, മതിയില്ലേ? അപ്പൊ ഇത് നേരത്തെ ഞാനേ പുറത്തെ നൂലില്ലേ, ഈ നൂലപ്പിൽ പുറത്തെ നൂല് ഉയർന്നു, അത്രയും കുറച്ചല്ലേ നൂമ്പ നൂലെടുത്തുള്ളൂ. ആ നൂലാണ് ഇപ്പൊ തീർന്നത്, ഏഴുകൂടം ഉണ്ടായി തീർന്നിരിക്കാം. ഇതുവരെ ഇങ്ങനെ ഇതാണ് ഇതുവരെ തളച്ചത്. അപ്പൊ ഇനി കുറച്ചും കൂടി നൂല് ഇതുപോലെ ഇത്രയും തന്നെ കുറച്ച് ഇത്രയും തന്നെ ഇതുപോലെയാണ് ഇത് തളച്ച ഞങ്ങൾ പോണത്. കാരണം ഈ കുറേച്ചെ കുറേച്ചെ നൂല് നമ്മൾ നൂലപ്പം എടുക്കുക, എന്നിട്ട് അതിൻ്റെ അടുത്തേക്ക് ഇത് ജോയിൻ ചെയ്യണം, എന്നിട്ട് വീണ്ടും അത് ബാക്കി വരുന്ന ഭാഗം തളക്കണം. നേരത്തെ എടുത്ത നൂല് കൊണ്ട് നമുക്ക് ചിത്രം തളക്കാൻ സാധിക്കില്ല. എന്നിട്ട് അതുപോലെ തന്നെ ഈ ഈ നൂലിൻ്റെ അറ്റമാണ് കൂട്ടിക്കെട്ടിയിട്ട് വീണ്ടും തളക്കണം. അപ്പോൾ കുറച്ച് നൂലും കൂടി എടുക്കണം. അപ്പോൾ ഇതുപോലെ അങ്ങനെ 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 അങ്ങനെയാണ്. അല്ലാണ്ട് എല്ലാ നൂലും കൂടി നമുക്ക് എടുത്തു കഴിഞ്ഞാൽ കെട്ടിയെടുക്കാൻ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് കുറച്ച് കുറച്ച് എടുക്കുക, അങ്ങനെ കെട്ടണം.
ഊട്ടി കെട്ടണം ഇങ്ങനെ വേണ്ട, കണ്ട ഇത് രണ്ടും ഇടത്തെ കയ്യിൽ ഇങ്ങനെ പിടിക്കാം, രണ്ട് നൂലും കൂടി ചേർത്തിട്ട് ഇതുപോലെ പിടിച്ചിട്ട് ഇങ്ങനെ ചുറ്റിയിട്ട് ഒരു ചുറ്റി ഇതിലേക്ക് കൂടി എടുക്കുക, വീണ്ടും ഒരെണ്ണം കൂടി എടുക്കുക, എന്നിട്ട് ഇതിൻ്റെ ഉള്ളിലിട്ട് മടക്കി വെച്ചിട്ട് കൈ അങ്ങോട്ട് വലിക്കുക, അത് കെട്ടായി. വീണ്ടും ഈ നൂല് നമ്മള് കെട്ടി തീർന്നെങ്കിൽ അടുത്ത നൂല് എടുക്കണം കുറേശ്ശെ കുറേശ്ശെ. തള മണി തിളച്ചു കഴിഞ്ഞ്, മണിയൊക്കെ തിളച്ചു കഴിഞ്ഞിട്ട് പ്രീതി ഇതുവരെയായി. ഇനിയിപ്പോ ഉള്ള പണികൾ എന്ന് പറഞ്ഞാല് കണ്ടില്ലേ, ആണ് ഇപ്പൊ വല തിളച്ചു കഴിഞ്ഞ്, ഒരു ശരാശരി വീശു വല നമുക്ക് കിട്ടി. ഇനിയിപ്പൊ ഇനി ഇവിടെ ഈ ഭാഗത്ത് തോട പിടിപ്പിക്കണം, ഇനി തോട പിടിപ്പിക്കണം. പിന്നെ ഇത് ജോയിൻ്റ് ഉണ്ട്, ഈ കാണുന്ന ജോയിൻ്റ് കൂട്ടി അത് വലിയ ആദ്യമേ നിന്ന് മുതലുള്ള പണികളൊക്കെ കഴിഞ്ഞിരുന്നെങ്കിലും ഇനിയിപ്പം ഇവിടെ ഒരു തോട കെട്ടണം. അതിനുശേഷം ഈ വലയുടെ രണ്ടറ്റവും ജോയിൻ്റ് ചെയ്യേണ്ടതുണ്ട്, അത് ഇതുവരെ ചെയ്തിട്ടില്ല, കണ്ടില്ലേ. ഇത് രണ്ടറ്റവും കൂടി ഇങ്ങനെ കൂട്ടി യോജിപ്പിക്കേണ്ടതുണ്ട്. പിന്നെ അത് 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 വളരെ കുറച്ച് പണികളുണ്ട് ഇനി അതുമായിട്ട് ബന്ധപ്പെട്ട്. ഇത് ജോയിൻ്റ് കൂട്ടി യോജിപ്പിക്കൽ, ഈ രണ്ടും കൂടി രണ്ടറ്റോ കൂട്ടി യോജിപ്പിക്കണം. ഇനിയിപ്പോൾ ഇവിടെ ഈ അവസാനം ഈ തൂങ്ങിക്കിടക്കണം എന്ന് പറഞ്ഞ പണി എന്ന് പറഞ്ഞാൽ ആ ജോയിൻ്റ് ഭാഗമാണ്. ഇത് തിളക്ക ഇത് തിളച്ചിട്ടില്ല, ഈ ഒരു പണിയും കൂടി തിളക്കാനുണ്ട് തൂങ്ങിക്കിടക്കുക വെച്ചാൽ. മാത്രമല്ല ഇത് മുകളിൽ നിന്നുള്ള ആ ജോയിൻ്റ് അത് ഫുൾഫിൽ ചെയ്ത് കഴിഞ്ഞ ശേഷം മാത്രമേ ആ മണിയും കൂടി തിളക്കാൻ പറ്റുള്ളൂ. അപ്പൊ അടുത്ത വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം. Thank you.